എങ്ങനെ ആക്ടർ ആവാം, എങ്ങനെ സിനിമയിലെത്താം, എങ്ങനെ സിനിമയിലെത്തി, എങ്ങനെ സീരിയലിലെത്തി, എങ്ങനെ സീരിയലിലെത്താം, ഈ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എനിക്ക് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും വരാറുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഷൂട്ടിന് പോയപ്പോൾ, ഭാവന എന്ന വർക്കിൻ്റെ ഷൂട്ടിന് പോയപ്പോൾ, എൻ്റെ നാല് നല്ല സുഹൃത്തുക്കളോട്, എല്ലാവരും നിങ്ങൾക്ക് വളരെ പരിചിതരാണ്, അവരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവരുടെ ആൻസേഴ്സ് നമുക്ക് കേൾക്കാം. വെൽക്കം ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കാണാം എങ്ങനെ നമുക്ക് സിനിമയിലെത്താം. ഹായ്, നമസ്കാരം. ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ അതിൽ ഞാൻ ഈ കലാഫീൽഡിലേക്ക് വരുന്നത് എല്ലാവർക്കും സംശയമുണ്ടാകും, ഡബ്ബിങ്ങിലൂടെയാണോ അഭിനയത്തിലൂടെയാണോ എന്നൊക്കെ സംശയമുണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ അഭിനയത്തിലൂടെയും ഡബ്ബിങ്ങിലൂടെയും ഒന്നിച്ചാണ് വന്നത്. കാരണം എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് തന്നെ 1994 കേരള യൂണിവേഴ്സിറ്റി വിന്നറായി, മിമിക്രിയിൽ വിന്നറായതിന് ശേഷമാണ് എൻ്റെ ഈയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു എന്താ പറയുക, നമ്മൾ ഒരു ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത് ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം 1996 മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം ആ സെയിം ഷോർട്ട് ഫിലിമിൽ തന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ടും ശബ്ദം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ, എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്യാനായിട്ട് അതിൻ്റെ ഡയറക്ടർ എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്തു, അതിനകത്തൊരു ക്യാരക്ടറും ചെയ്തു, അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ ഡബ്ബിങ്ങും ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ സിനിമയിൽ, ഞാൻ സീരിയലിന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് സീരിയലിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ അഭിനയമാണ്. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഡബ്ബിങ് ആണ്. അതിൽ ആദ്യം പറയേണ്ടത് ഡബ്ബിങ് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തത് ഡബ്ബിങ്ങിലൂടെയാണ്. വി ജി തമ്പി സാർ ഡയറക്റ്റ് ചെയ്ത നാരായണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ജയറാം നായകനായ സിനിമയിൽ ബാബുരാജന് ശബ്ദം കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശനം എന്ന് പറയാം. അത് ഡബ്ബിങ്ങിലൂടെയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ, ഒരുപാട് സിനിമകൾ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 1500 സിനിമകൾ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 4-5 സംസ്ഥാന അവാർഡുകൾ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് വന്നാൽ, സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അജി ജോൺ സംവിധാനം ചെയ്ത അനൂപ് മേനോൻ നായകനായ നമുക്ക് പാർക്കാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും സിനിമകളിൽ ഡബ് ചെയ്തു, ഇത്രയും സീരിയലിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഞാനൊരു മലയാളിയായിട്ടല്ല അഭിനയിച്ചത് എന്നുള്ളതാണ്. ഞാനൊരു കന്നഡ പോലീസുകാരനായിട്ടാണ് അതിനകത്ത് നമുക്ക് പാർക്കാൻ എന്ന സിനിമയിൽ അഭിനയിച്ചത്. അനൂപ് മേനോനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊരു പോലീസുകാരനാണ്. അതിൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ആ സിനിമയിൽ ഈ കന്നഡ കഥാപാത്രം ഡബ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടാക്കും. കാരണം മലയാളത്തിൽ നമുക്ക് ഡബ് ചെയ്യാൻ സാധിക്കും, മലയാളത്തിൽ അഭിനയിക്കാനും സാധിക്കും, പക്ഷേ ഒരു കന്നഡ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുക, ആ കന്നഡ ക്യാരക്ടറിന് സ്വന്തം ശബ്ദം തന്നെ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അത് നല്ലൊരു സിനിമയായിരുന്നു, നമുക്ക് പാർക്കാൻ എന്ന് പറയുന്ന സിനിമ. അനൂപ് മേനോൻ്റെ ഒരു നല്ല മെസ്സേജുള്ള ഒരു സിനിമയായിരുന്നു. തീർച്ചയായിട്ടും അജി ജോണിന് ഞാൻ അതിന് നന്ദി പറയുകയാണ്. കാരണം അജി ജോൺ എൻ്റെ വളരെ കാലത്തെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് സിനിമയിലേക്ക് ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അതിനുശേഷം നിരവധി സിനിമകൾ ചെയ്യാൻ സാധിച്ചു. ഫഹദ് ഫാസിലിനൊപ്പം, അതുപോലെ തന്നെ ലാലേട്ടനൊപ്പം, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കൊപ്പം എല്ലാം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഈ സിനിമ അല്ലെങ്കിൽ അഭിനയ അല്ലെങ്കിൽ ഡബ്ബിംഗ് ജീവിതത്തിലേക്കുള്ള എൻ്റെ വരവ്. ആദ്യം ഞാൻ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അതിനു മുമ്പ് ചെറിയ എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസിൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു ബേസിക് ഡാൻസറാണ്. പക്ഷേ ആ ഡാൻസിൽ ഒരു കോമ്പറ്റീഷനെ വിൻ ചെയ്ത് ഒരു കവർ ഫോട്ടോ വന്നിരുന്നു മാഗസീനിൽ, മനോരമയിൽ. അത് കണ്ടിട്ടാണ് എനിക്കൊരു ഫിലിം ഓഫർ വരുന്നത്. ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല.
മെയിൻ ആയിട്ട് ഇങ്ങനെ ഇൻ ടു സ്ട്രീംസ്. അപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നേ, എന്നെ സിനിമയിൽ അവരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരിയാണോ, എനിക്ക് എന്നെ വിശ്വസിക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ വൈ നോട്ട് ട്രൈ ലാക്ക്, നമുക്ക് ഇങ്ങോട്ട് വന്ന ഒരു ചാൻ ഓഫറായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി, ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു, ഓഡീഷനൊക്കെ കൊടുത്തു എറണാകുളത്ത് വെച്ച്. അപ്പം ഞങ്ങൾ ആലപ്പുഴയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോയി കൊടുത്തു. എനിക്ക് തോന്നുന്നു ഓവർ നൈറ്റ്, ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച്, ബൈ ഗോഡ്സ് ഗ്രേസ്, എനിക്ക് തോന്നുന്നു ഒരു നോൺ സ്റ്റോപ്പ് ഒരു സീരീസ് പോലെ വന്നു. അത് കഴിഞ്ഞപ്പോൾ തമിഴ് സിനിമ വന്നു, കണ്ണുക്കുള്ളിൽ വന്ന് പറഞ്ഞ്. ഇത് ഫാസിൽ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞത് ഭാര്യ വീട്ടിൽ പരമസുഖം, രാജൻ സിത്താര ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റേജ് ഷോസിലെ ഒരു ഭാഗമായി, പിന്നെ കോമഡി റോൾസ് ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ട്രാക്ക് ആൻഡ് ഓർഡർ എടുത്ത് നോക്കിയ ഒരു റിവേഴ്സ് സൈക്കിളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തലതിരിവാണല്ലോ, മേ ബി എനിക്ക് അങ്ങനെ എല്ലാം വന്നിട്ടുള്ളൂ. നോർമലി എല്ലാവരും സ്റ്റേജിൽ വന്നു, സീരിയലിൽ വന്നു, പിന്നെ സിനിമയിൽ വന്നു. ഞാൻ അത് സിനിമയിൽ വന്നു, പിന്നെ സീരിയലിൽ വന്നു, പിന്നെ സ്റ്റേജിൽ വന്നു, അങ്ങനെയാണ് വന്നത്. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു ഹോംവർക്കോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കഥാപാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവറോ അല്ലെങ്കിൽ അതിനൊരു ട്യൂഷനോ ഒരു ഹോം സ്റ്റഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല. വന്ന ക്യാരക്ടേഴ്സ് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. നെഗറ്റീവ് ചെയ്യുമ്പോൾ അങ്ങനെ, ഹ്യൂമർ ചെയ്യുമ്പോൾ അങ്ങനെ. നമ്മുടെ കോ ആർട്ടിസ്റ്റുകൾ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് രാജേഷേട്ടനെ പറ്റിയാണ്. കാരണം ഞങ്ങൾ ഭാര്യ എന്ന് പറഞ്ഞ സീരിയലാണ് ഞങ്ങൾ ഒന്നിച്ച് കുറേ നാളുകൾ, കുറേ ഷെഡ്യൂൾസ് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഓൾമോസ്റ്റ് 2 years ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന ഫാമിലിയെക്കാളും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിലെ ഫ്രണ്ട്സുമായിട്ടാണ്. അവിടെ ഒരു ബോണ്ടേജ് കിട്ടുക, അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പം വർഷങ്ങളോളം നമ്മൾ സെറ്റുകളിൽ ചിലവഴിക്കുമായിരിക്കും. പക്ഷെ ആ കാണുമ്പോൾ ഹായ് വായി എന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴത്തേക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ചെറിഷ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, ഒരു 10-23 വർഷത്തെ. പക്ഷേ രാജേഷേട്ടനും ഞങ്ങൾ ആ ഭാര്യ സെറ്റ് അങ്ങനെ അല്ലായിരുന്നു, വളരെയധികം യുണീക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവിടുന്ന്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില ചില മെമ്മറീസ്, നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്തത്, ഫുഡ് കഴിച്ചത്, ഞങ്ങൾ ഓടാൻ പോയത്, ആ സമയത്തൊക്കെ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആയിരുന്നു. രാജേഷേട്ടൻ ഭയങ്കര ഒരു ഫിറ്റ്നസ് നോക്കുന്ന ഒരാളും കൂടെയാണ്. ഞാനും ആ സമയത്ത് ഭയങ്കര ഡയറ്റൊക്കെ നോക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകുന്നു, ഞങ്ങൾ നടക്കാൻ പോകും, ഓടാൻ പോകും, അതൊക്കെ ഒരു ഭയങ്കര മെമ്മറീസാണ്. അപ്പോൾ അതൊന്ന് ഈ ചാനലിലൂടെ, രാജേഷേട്ടൻ ചാനലിൽ കൂടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ്, ഇനി ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടേജും ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ, അവരെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ്. ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കൂ. ഓക്കെ, ഹലോ, ഞാൻ സ്റ്റെഫി ലിയോൺ. ഞാൻ അഭിനയ രംഗത്തേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം അത് ഞാൻ സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. കഥാവശേഷൻ എന്ന് പറയുന്ന മൂവിയാണ് ഞാൻ ആദ്യം ചെയ്തത്. ടി വി ചന്ദ്രനങ്കളുടെ ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് ഞാൻ ആദ്യം ചെയ്തത്. ആ മൂവിയിലേക്ക് ഞാൻ എത്തിയത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു NCC കേഡറ്റ് ആയിരുന്നു. അപ്പോൾ സ്കൂളിങ്ങിൽ ഞാൻ RDC അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഡൽഹിയിൽ മറ്റേ കേരള നടനം എന്ന് പറയുന്ന ഡാൻസ് ഫോമിന് നാഷണൽ ലെവലിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നമ്മുടെ നാട്ടിൽ വരികയും, പിന്നെ എൻ്റെ പപ്പയുടെ ഫ്രണ്ടും കൂടെ ആയിരുന്നു TV ചന്ദ്രനങ്കൾ. അങ്ങനെ ആ ഒരു വഴിയാണ് ഞാൻ മൂവി ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മിസ് കേരള ഒക്കെ വന്നു, പിന്നെ സീരിയലൊക്കെ ചെയ്തു. അങ്ങനെ 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 ഞാൻ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക, മൂവി ആണെങ്കിലും സീരിയലാണെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, എൻ്റെ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തത് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഒരു റൂട്ട് എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ചെയ്താണ് ഇവിടെ എത്തിയത്. ഇതുപോലെ ഒരുപാട് പേർ, ഇപ്പോൾ ഉള്ള ഒരുപാട് പേര് അവർക്കൊക്കെ ആഗ്രഹമാണ് സിനിമയിലും ഇങ്ങനെ സീരിയലിലും ഇങ്ങനെ ഈ ഒരു മേഖലയിലൊക്കെ അഭിനയിക്കാനും എല്ലാത്തിനും ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊരു വലിയൊരു ഘടകമാണ്. അതുപോലെ പലർക്കും പല പല ഓപ്പർച്യൂണിറ്റികളായിരിക്കും കിട്ടുക, അപ്പം അതെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഓഡീഷൻസിന് പോകുന്നവരും അങ്ങനെ എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ലാരെയും. അപ്പം എല്ലാം നന്നായിട്ട് യൂസ് ചെയ്ത് അവരവരുടെ ഹാർഡ് വർക്കിങ്ങിന് നല്ലൊരു റിസൾട്ട് കിട്ടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റും. ഞാനും ഇനി വിൻ ചെയ്ത് മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം, ഞാൻ റേജൻ. എൻ്റെ ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു എൻട്രി ആദ്യം ഞാൻ ചെയ്യുന്നത് സീരിയലാണ്. മകൾ എന്ന് പറഞ്ഞൊരു സൂര്യ TVയിലൊരു സീരിയലിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്കൊരു എൻട്രി എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ്, ചെറിയ ആഡുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആണ് എന്നെ ആദ്യമായിട്ട്
വിളിക്കുന്നു, ഡയറക്ടർ വിളിച്ച് സംസാരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നു, കാണുന്നു. അങ്ങനെ അവിടെ നിന്നാണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അങ്ങനെ പോയി പോയി ഫസ്റ്റ് സീരിയൽ കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ഒരു ഒന്നര രണ്ട് കൊല്ലത്തോളം ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ് ആത്മസഖിയിൽ വരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് അതിനൊരു അത് കഴിഞ്ഞ് ഞാൻ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അത് ചാനൽ ആ ചാനലിലെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഒറ്റ ദിവസത്തെ ഗ്യാപ്പിലാണ്. എനിക്ക് നാളെ ഷൂട്ടില്ല, ഇന്ന് എൻ്റെ ചാനൽ പ്രോഗ്രാമിൻ്റെ ഷൂട്ട് ഇന്ന് കഴിയുന്നു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് കോള് വരുന്നു, ഇന്ന് ഡയറക്ടറെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാൻ ഈ ലുക്കിൽ പോയാൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, നൈറ്റാണ്. നാളേക്ക് വെച്ചാലോ എന്നിങ്ങനെ ഞാൻ നാളെ രാവിലെ പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ച ആൾ പറയുന്നത് നാളേക്ക് രാവിലെ വരാം, ഓക്കെ, പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ വേറെ ഒരാളെ ഫിക്സ് ചെയ്ത് പോയാൽ പറയാൻ പറ്റില്ല, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. അന്ന് രാത്രിക്ക് രാത്രി ഞാൻ സാറേ കാണാൻ പോകുന്നു, മാർത്തണ്ഡ സാറേ ഹോട്ടലിൽ വെച്ച് കാണുന്നു, സംസാരിക്കുന്നു, അവിടെ വെച്ച് ഫിക്സ് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു രണ്ടാം ദിവസം സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് എൻട്രി, ജോണി ജോണി അസപ്പ. അങ്ങനെ തുടർന്ന് ഇപ്പോൾ 9 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്, അടുത്ത കൊല്ലം 10 വർഷം ആവണം. അങ്ങനെ ഒരു ജേണി ഇങ്ങനെ ഇനിയും ത്രൂ ഔട്ട് ജീവിതകാലം അങ്ങനെ പോട്ടെ എന്നൊരു വലിയൊരു പ്രാർത്ഥനയാണ് ഉള്ളത്. ഇതാണ് എൻ്റെ ഒരു 10 വർഷത്തെ ഇതിനുള്ളിലൊരു 5-ാമത്തെ സീരിയലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവന. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് എന്താ പറയുക, സിനിമയിലും സീരിയലിലൊക്കെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഷോർട്ട് ഫിലിമും ചെറിയ ചെറിയ ആഡുകളാണ്. അത് കഴിഞ്ഞിട്ടും ഷോർട്ട് ഫിലിംസിൻ്റെ ഇതുകൾ വരാറുണ്ട്, പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ്. നല്ലത് കിട്ടിയാൽ ഇപ്പോഴേ ചെയ്യാൻ റെഡിയാണ്. പിന്നെന്താണ്, പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇൻഡസ്ട്രി പരമായിട്ടുള്ള വിശേഷങ്ങൾ. റേജനും സ്റ്റെഫിക്കും ശോഭി തിലകനും ദേവിക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾ കേട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പല വഴികളാണ്. ഓഡിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വല്ല ഷോർട്ട് ഫിലിംസ് കൂട്ടായ്മയിൽ ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ മോഡലിംഗ് ചെയ്താൽ, അങ്ങനെ പല വഴികളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ റീൽ ചെയ്താൽ കൂടി മതി. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു രംഗത്തേക്ക് വരണം, ആക്ടർ ആവണം അല്ലെങ്കിൽ ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിരന്തരമായി ശ്രമിക്കുക. പല വഴികളുണ്ട്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക, ഷോർട്ട് ഫിലിംസ് ചെയ്യുക, നല്ല റീൽസ് ചെയ്യുക, സ്റ്റേജിൽ എപ്പോൾ ചാൻസ് കിട്ടിയാലും പെർഫോം ചെയ്യുക. സോ വിഷ് യു ഓൾ എ വണ്ടർഫുൾ ഫ്യൂച്ചർ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാഫല്യമാവട്ടെ. അവ കീപ് വാച്ചിങ് രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയുന്ന പോലെ വാച്ച്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ.